സംഘത്തിന്റെ കൈയാണ് എന്നാ ഡോക്ടറിന്റെ കൈ. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. സംസാരിച്ചും തുടങ്ങി അല്ലേ, ചെറിയ ചെറിയ ഓക്കെ എന്നാ പറഞ്ഞത്, വാപ്പാന്ന് വോയിസ് ഇട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും നടക്കാൻ തുടങ്ങും, സംസാരിക്കാൻ തുടങ്ങും, നല്ല മിടുക്കി കുട്ടിയാവും. ഭക്ഷണം കഴിച്ചോ ഇന്ന്? ഇന്ന് എന്താ കഴിച്ച? രണ്ട് പൊറോട്ട കഴിച്ചില്ലേ? അത് കാണാൻ പറ്റിയില്ല എനിക്ക് എന്തായാലും, അതിലെനിക്ക് വിഷമമുണ്ട്. ഫുഡൊന്നും അധികം ഇറക്കാൻ പറ്റൂലായിരുന്നു കേട്ടോ. അപ്പൊ സാറിന്റെ ട്രീറ്റ്മെന്റിലാണ് ഇവിടെ വന്ന് ചെയ്തലാണ് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയത് അല്ലേ. ഇനി എല്ലാം കഴിക്കാം, ചിക്കനൊക്കെ കഴിക്കാം, കടിച്ചുറച്ച്. ഹലോ, അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാലക്കുടിയാണ്. അപ്പൊ ചാലക്കുടി നമ്മൾ എപ്പോ വന്നു കഴിഞ്ഞാലും വീഡിയോ എടുക്കാറുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചുടന മാറ്റങ്ങളൊക്കെ എനിക്ക് എപ്പോഴും എല്ലാവരോടും പറയണം. അപ്പോൾ ഇത് വേറൊന്നും കൊണ്ടല്ല പറയുന്നത്, ചില ആളുകൾ പറയാറുണ്ട് കണ്ണും കിട്ടും ഇങ്ങനെ മാറ്റങ്ങളൊക്കെ അപ്പപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അതിലൊന്നും ഒരു പേടിയും ഇല്ല, ദൈവം കിച്ചുട്ടൻ്റെ കൂടെയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിച്ചുകുട്ടൻ്റെ മാറ്റങ്ങൾ ഞാൻ പബ്ലിക്കായിട്ട് പറയുമ്പോൾ ഒരുപാട് അമ്മമാർക്ക് പ്രതീക്ഷയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ കള്ളത്തരല്ല പറയുന്നത്, ഡെയിലി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കിച്ചുകുട്ടൻ്റെ മാറ്റങ്ങൾ അറിയാം. പിന്നെയാണെങ്കിൽ ഇവിടുത്തെ ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ദൂതനെന്നോ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഞാനിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം 4 മാസമായി കിച്ചുകുട്ടനെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കിച്ചുകുട്ടനെ മാറ്റങ്ങൾ എപ്പോഴെപ്പോഴും പറയേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും ഈ വീഡിയോ പുതിയതായിട്ട് ആളുകൾ കാണും, അപ്പോൾ അവർക്ക് വേണ്ടി പറയാം. കിച്ചുട്ടൻ ആദ്യം ഫുഡൊക്കെ ലിക്വിഡ് രൂപത്തിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത്, ഫുഡൊക്കെ ഇങ്ങനെ അരച്ച് കൊടുക്കണമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ അങ്ങനെയല്ല, കിച്ചുട്ടനിപ്പോൾ ദോശ കഴിക്കും, പഴം അരക്കാണ്ട് കഴിക്കും, അവല് കഴിക്കും, ഇഡ്ഡലി കഴിക്കും. ഇതൊന്നും അരച്ചു കൊടുക്കാതെ തന്നെ കിച്ചുകുട്ടനിപ്പോൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട്. അതന്നെ വലിയ എന്നെ സംബന്ധിച്ച് വലിയൊരു മാറ്റമാണ്. പിന്നെയെന്ന് വെച്ചാൽ, കിച്ചുകുട്ടൻ്റെ വാരിയലിങ്ങനെ പൊന്തിരിക്കായിരുന്നു, ആ വാരിയലൊക്കെ ഇന്ന് താഴ്ന്നു വന്നിട്ടുണ്ട്. അത് ഡോക്ടർ 2 മാസം ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോഴേക്കും വാരിയെല്ലാം താഴ്ന്നു വന്നിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിച്ചുകുട്ടൻ ഇരിക്കാനുള്ള ബാലൻസ് ആയി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ, കിച്ചുകുട്ടൻ മുഴുവൻ സമയവും കരച്ചിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ കരച്ചിൽ നിന്നൊക്കെ ഇപ്പം മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അവൻ ഫുൾ ടൈം ഹാപ്പിയാണ്, താഴെ കിടക്കാൻ മടിയുണ്ടെന്നേ ഉള്ളൂ. അവ കാരണം വേറൊന്നും കൊണ്ടല്ല, അവനിങ്ങനെ കാഴ്ചകൾ കാണണം, പുറത്ത് കൂടെ എടുത്ത് ഇങ്ങനെ നടക്കണം. അവനിപ്പോൾ ഇങ്ങനെ കാഴ്ചകൾ കാണാനും പുറത്ത് പോകാനൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. പിന്നെയെന്ന് വെച്ചാൽ, ഐ കോണ്ടാക്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ അവന് കുറച്ചൊക്കെ ഇങ്ങനെ തടി വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ അവനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങൾ നമ്മളോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. അവനപ്പം ഞാൻ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ അവനെ കളിയാക്കും. എങ്കിലും അവനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ അവൻ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവൻ നമ്മളോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക് ഉണ്ടാകുന്നത്. എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, അതൊക്കെ അനുഭവിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെയാണെങ്കിൽ, ഞാൻ ആദ്യം കിച്ചുകുട്ടൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് ആളുകളെങ്കിലും എന്നോട് പറയാറുണ്ട്, അപ്പോൾ കിച്ചുട്ടൻ്റെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാവരും എന്നോട് പറയാറുണ്ട്, ഓവർ ആയിട്ട് ഇങ്ങനെ കിച്ചുട്ടന് ശരിയാവുമെന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല, കാരണം ഇതൊരവസ്ഥയാണ്, ഇതിന്ന് ചിലപ്പോൾ റിക്കവർ ആവാൻ ചാൻസേ ഇല്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഞാൻ റിയാലിറ്റി മനസ്സിലാക്കണം, ഓവറായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് പോവരുത്, അത് ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും എന്നോട് പറയാറുണ്ടായിരുന്നു. പിന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും പറയും, ഇരിക്കാൻ പറ്റുമോ, നടക്കാൻ പറ്റുമോ, ഒക്കെ ചാൻസ് ഇല്ല, കിച്ചുൻ്റെ കാര്യത്തിൽ ചാൻസേ ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഒരുപാട് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, ലോകത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയാലും ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ശരിയാവോ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഡോക്ടർമാർ പറഞ്ഞത്, ഇതിനൊരു വഴിയില്ല, ലൈഫ് ലോങ് ചിലപ്പോൾ ഇങ്ങനെ തന്നെയാവും എന്നൊക്കെയാണ് ഒരുപാട് ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഈ ഒരു 3 മാസം കൊണ്ട് തന്നെ ഇവന് ഇത്രയും മാറ്റങ്ങൾ വന്നു, അതിൽ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ.
ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് വീടിൻ്റെ ഉള്ളിൽ അടഞ്ഞു കിടക്കുന്ന, അതായത് അടച്ച് വെച്ചിട്ട് വളർത്തുന്ന കുറച്ച് കുഞ്ഞു മക്കളുണ്ട്. കാരണം മെഡിക്കൽ സയൻസിൽ വിധി എഴുതി ഇനി ഒരിക്കലും ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ റെഡി ആവില്ല എന്നൊക്കെ പറഞ്ഞത് ആ പാരൻസിൻ്റെ കുറ്റമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അവർ ടെസ്റ്റ് ചെയ്യാൻ തന്നെ, ഇപ്പോൾ നമ്മുടെ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ 10,000, 50,000, 60,000 വേണം ഏറ്റവും കുറഞ്ഞത് എല്ലാ ടെസ്റ്റും ചെയ്യാൻ. അപ്പോൾ എല്ലാം ഇപ്പോൾ പല പേരൻസും ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ തീരെ എന്നെപ്പോലെയൊക്കെയുള്ള സാമ്പത്തികമില്ലാത്ത വീട്ടിലതാണെങ്കിൽ അവരുള്ളതൊക്കെ വിറ്റ് വെറുക്കി ചികിത്സിക്കും, പിന്നീട് അവർക്ക് ഫിസിയോതെറാപ്പി കൊടുക്കാനോ ഒന്നിനും പറ്റലുണ്ടാവില്ല. അങ്ങനെ പല കുഞ്ഞുങ്ങളും അങ്ങനെയാണ് ഇന്ന് വീട്ടു തടങ്കലിൽ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ മാത്രം കിടക്കുക ഇരിക്കുക ലൈഫ് ലോങ് അങ്ങനെയായി പോകുന്നത്. പലപ്പോഴും അങ്ങനെയാണ് കൈയും കാലൊക്കെ കൂടിയിട്ടായി പോകുന്നത്. അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ അവരെ ഓക്കെ ആവുള്ളൂ. പക്ഷേ ഇനി ചെയ്താൽ റെഡി ആവില്ല എന്ന് പറയുമ്പോൾ പല പേരൻസിനും പൈസ ഇല്ലാത്തത് കാരണം ഇന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. മെഡിക്കൽ സയൻസിൽ നിന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ നടക്കില്ല എന്ന് വിധി എഴുതി മാറ്റി നിർത്തിയ ഒരുപാട് ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മുടെ സംഗീത് സാർ ഇന്ന് നടത്തിയിട്ട് ആ പ്രവചനങ്ങളൊക്കെ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സാറിപ്പോൾ. അതുമാത്രമല്ല, സാറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മരുന്നില്ലാതെ എങ്ങനെ അസുഖം മാറുമെന്ന് നമുക്ക് എല്ലാവർക്കും കാണിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് സാറ്. സാറിൽ നിന്ന് മരുന്നില്ലാത്ത ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ കൈയും കൊണ്ടാണ് സാറ് കുഞ്ഞുങ്ങളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. എനിക്ക് അനുഭവമുള്ള ഒരു പാരൻ്റ് ആയതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതുമാത്രമല്ല, ഞാനിതിലൊരു വീഡിയോയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആ വീഡിയോയും കൂടെ എന്തായാലും കാണണം. എൻ്റെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടുമാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല, ഇനി ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ലൈഫ് കിട്ടുവാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് ഇത് കണ്ടിട്ട് ആരെങ്കിലും പോയിട്ട് ആ കുഞ്ഞ് റിക്കവർ ആവുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ഞാൻ എന്നും സന്തോഷിക്കും. എപ്പോഴും എനിക്ക് ആ ഒരു സന്തോഷം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടി അവിടെ പോയിട്ടുണ്ടായി, എൻ്റെ കൺമുമ്പിൽ വെച്ചിട്ട് തന്നെ നടക്കുന്നത് കണ്ടു. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് അവിടെ പോയതെന്ന് പറഞ്ഞു. അവരുടെ പേരൻസിനോടൊക്കെ ഞാൻ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് 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 സന്തോഷമായി. അപ്പോൾ ആ മോളുടെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക, പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. ദൈവത്തിൻ്റെ സ്വന്തം മാലാഖ കുട്ടി അശ്മിനയാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. അശ്മിനയ്ക്ക് 19 വയസ്സാണ്. ഇന്നിപ്പോൾ ചാലക്കുടിയിൽ ട്രീറ്റ്മെൻറ്റിലുണ്ട് അശ്മിനക്കുട്ടി. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ഇവർ തിരുവനന്തപുരത്ത് നിന്ന് ചാലക്കുടിയിലേക്ക് വരുന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 5 ദിവസം ആവാറായി. അപ്പോൾ 3ാമത്തെ ദിവസം തന്നെ അശ്മിനക്കുട്ടി ഉമ്മാൻ്റെ കൈയൊക്കെ പിടിപ്പിച്ചിട്ട് സ്വന്തം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊന്നും സ്വന്തം നടക്കൂലായിരുന്നു, ഉമ്മാൻ്റെ കൈ പിടിച്ചിട്ടിങ്ങനെ ചെറുതായിട്ടിങ്ങനെ പിടിച്ചിങ്ങനെ വേച്ച് വെച്ചായിരുന്നു നടക്കുക. ഇപ്പോൾ ആൾ സ്വന്തം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ആൾക്ക് ഒറ്റയ്ക്ക് നടക്കണം അതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ആരെയും കൈ പിടിക്കുന്ന ഒന്നും ഇഷ്ടമല്ല, ഒറ്റയ്ക്ക് നടക്കാനാണ് ഭയങ്കര ഇഷ്ടം. ആ ഒരു സന്തോഷം മുഖത്ത് കാണാനും ഉണ്ട് കേട്ടോ. ഇത് ആശ്മിനക്കുട്ടിയാണ് അല്ലേ? ആശ്മിനക്കുട്ടി നന്നായി ടൈപ്പ് ചെയ്യും സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ. ആദ്യം നടക്കില്ലായിരുന്നല്ലോ, നടക്കില്ലായിരുന്നല്ലോ, ടൈപ്പ് ചെയ്ത് കാണിച്ചിരുമോ? ടൈപ്പ് ചെയ്യ അശ്മിന, നന്നായി ടൈപ്പ് ചെയ്യൂ കേട്ടോ. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാവും, എല്ലാം ടൈപ്പ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. ഇപ്പം സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വന്നിട്ട് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കൂ കേട്ടോ. ആദ്യം ഉമ്മാനെ കൈ പിടിച്ചിട്ടാണ് നടന്നേ അല്ലേ? ഇപ്പം സാറിൻ്റെ അല്ല, ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ ഉമ്മാനെ കൈയൊന്നും പിടിക്കണ്ട, അപ്പോൾ ഒറ്റയ്ക്ക് നടക്കുന്നല്ല, മിടുക്കി കുട്ടിയാ. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഓടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓടൂലേ? ആ ഓടൂ. ഇനി ടൈപ്പ് ചെയ്, ഞാൻ വായിക്കട്ടെ. അപ്പോൾ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരൂ കേട്ടോ. ടൈപ്പിസ്റ്റ് ആവണം എന്നാണ് ആഗ്രഹം, അല്ലെങ്കിൽ ഡാറ്റ എൻട്രി അല്ലേ? ആ അതെന്തുകൊണ്ടാ ആഗ്രഹം? സംസാരിക്കണ്ടല്ലോ. പക്ഷെ സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിലല്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കോ ആശ്മിനെ കുട്ടി സംസാരിക്കാനൊക്കെ തുടങ്ങും, നല്ല മിടുക്കിയാവും. അപ്പോൾ ഈ ആഗ്രഹമൊക്കെ മാറുമോ?
ടൈപ്പിസ്റ്റ് ആവണമെന്നുള്ള ആഗ്രഹം മാറുമോ? ഓക്കേണാ. എന്താ ടൈപ്പ് ചെയ്യുന്നത്? എന്നോട് പറയാനുള്ള കാര്യം നീ ടൈപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നതല്ലേ? അപ്പോ അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. ഞാനിവിടെ വന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയല്ലോ എന്നുള്ള ഭയങ്കര സന്തോഷമുണ്ട്. സാറെന്നെ വിളിച്ചിട്ട് ഇപ്പൊ കാണിച്ചു തന്നപ്പം എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. നമുക്ക് എല്ലാവർക്കും കിച്ചൂട്ടന്റെ കാര്യത്തിൽ ഭയങ്കര പ്രതീക്ഷയാണ് വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഓരോരുത്തരും മാറ്റം കാണുമ്പോൾ എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? ലക്ഷ്മിനെ കുട്ടിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ആശ്മിനെ കുട്ടി ടൈപ്പ് ചെയ്യട്ടെ കേട്ടോ. എന്താ ടൈപ്പ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. BA ഫിലോസഫി ആണ് പഠിക്കുന്നത്. നല്ല മിടുക്കി കുട്ടിയാണ്. ഞാൻ നമുക്ക് ടൈപ്പ് ചെയ്തൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് വായിച്ചുതരാം. ഫോണിൽ നിങ്ങൾക്ക് അത്രയും ക്ലിയർ അല്ല. ഡോക്ടർ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ എനിക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ തന്നെ നടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ആഹാരം ഇറക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ആ ഡോക്ടർ എൻ്റെ കൈ ദൈവത്തിൻ്റെ കൈയാണ് എന്നാ ഡോക്ടറിൻ്റെ കൈ. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. സംസാരിച്ചും തുടങ്ങി അല്ലേ? ചെറിയ ചെറിയ ഓക്കെ എന്നാ പറഞ്ഞത്? വാപ്പാന്ന് വോയിസ് ഇട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും നടക്കാൻ തുടങ്ങും, സംസാരിക്കാൻ തുടങ്ങും. നല്ല മിടുക്കി കുട്ടിയാവും. ഓടും, ഓടണം. കണ്ട, ആശ്വിനെ കുട്ടി ടൈപ്പ് ചെയ്തതാണ്. ഫോണിൽ അത്ര ഞാനിങ്ങനെ എന്താ പറയാ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ക്ലിയർ അല്ല, എങ്കിലും മിടുക്കി കുട്ടിയാണ് അല്ലേ. നീ ഓടും, ചാടും, എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാ. ഇനി എനിക്ക് ഭയങ്കര സന്തോഷമായി ആശ്വിനെ കുട്ടീനെ കണ്ടപ്പോ കേട്ടോ. ഭയങ്കര സന്തോഷമായി. ഭക്ഷണം കഴിച്ചോ? ഇന്ന് എന്താ കഴിച്ചേ? രണ്ട് പൊറോട്ട കഴിച്ചില്ലേ? അത് കാണാൻ പറ്റിയില്ല എനിക്ക് എന്തായാലും. അതിലെനിക്ക് വിഷമമുണ്ട്. ഫുഡൊന്നും അധികം ഇറക്കാൻ പറ്റൂലായിരുന്നു കേട്ടോ. അപ്പൊ സാറിന്റെ ട്രീറ്റ്മെന്റിലാണ് ഇവിടെ വന്ന് ചെയ്തലാണ് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയത് അല്ലേ. ഇനി എല്ലാം കഴിക്കാം, ചിക്കനൊക്കെ കഴിക്കാം. കടിച്ചു കുറച്ച് ഇഷ്ടമാണോ? ഇനിയിപ്പോ എല്ലാം ഇന്നലെ കഴിച്ചോ? അപ്പൊ സാധാരണ എന്താ ഫുഡ് കൊടുക്കുക? അങ്ങനെ കൊടുക്കണം അല്ലേ. ഇപ്പൊ അങ്ങനെ വേണ്ട. ഓ, മിടുക്കി. ഇനി കുറച്ചും കൂടി കഴിയുമ്പോ അതും വേണ്ടി വരില്ല. അതെ അല്ലേ. അപ്പൊ ആശ്മിനെ കുട്ടീനെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇന്ന് വരാം. ഇത്രയും നാള് ആശ്മിനെ കുട്ടി ഫുഡൊക്കെ ഉണ്ടല്ലോ, വിഴുങ്ങാണ് ചെയ്തോട്ടിരുന്നതെന്നാണ് ഉമ്മ പറയുന്നത്. കാരണം ടേസ്റ്റ് ഒന്നും അറിയാണ്ട് ഫുഡ് ചവയ്ക്കാനുള്ള ഒരു ഇതില്ലല്ലോ. അപ്പൊ ഫുഡ് ഫുൾ വിഴുങ്ങുവാണ് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ സാറിന്റെ ട്രീറ്റ്മെന്റും കൊണ്ട് ഇപ്പൊ ഫുഡ് സ്വന്തമായിട്ട്, ഇത്രയും കാലം ഉമ്മ ഇങ്ങനെ മുറിച്ചു മുറിച്ച് കൊടുക്കണം, ഇപ്പൊ അതൊന്നും വേണ്ട. ആള് തന്നെ സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കും. ഇപ്പോ അതന്നെ നല്ല ഇമ്പ്രൂവ്മെന്റ്സ് ആണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്ക, ഇത്രയും കാലം നമുക്ക് 19 വയസ്സായി, ആ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ ഇങ്ങനെ വിഴുങ്ങി കഴിച്ചിട്ട് ഇപ്പോൾ കഴിക്കാൻ തുടങ്ങി ആ മോളുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ. സ്വന്തമായിട്ടെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ കിട്ടിയത്. അത് വല്ലാത്തൊരു കോൺഫിഡൻസും നമുക്ക് കണ്ട് നമുക്ക് തന്നെ ആ ഒരു മോളുടെ മുഖത്തുള്ള ചിരിയും ആ ഒരു പോസിറ്റീവ് എനർജി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് വരുമ്പം ഞാൻ തിരിച്ചിവിടെ എത്തുന്നവരെ ആ മോളുടെ മുഖമായിരുന്നു കേട്ടോ മനസ്സിലുണ്ടായിരുന്നത്.
പിന്നെയാണെങ്കിൽ അശ്വിനെക്കുട്ടി നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, നല്ല മിടുക്കി മോളാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അശ്വിനെക്കുട്ടിക്ക് സംസാരിക്കാനും സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണേന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ അശ്വിനെക്കുട്ടി പഠിച്ച് നല്ലൊരു ജോലിയാവാനും അതേപോലെ തന്നെ അശ്വിനെക്കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടാനും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ കൂടെ തന്നെ കിച്ചുക്കുട്ടിനെയായാലും അശ്വിനെക്കുട്ടിയായാലും ഇവിടെയുള്ള ഒരുപാട് മക്കളെ നോക്കുന്ന നമ്മുടെ സാർക്ക് വേണ്ടിയും നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ വരട്ടെ, വന്നിട്ട് അസുഖമെല്ലാം മാറി നല്ല മിടുക്കനും മിടുക്കും ഒക്കെ ആയിട്ട് ഇവിടുന്ന് പോകാൻ പറ്റട്ടെ. അതിന് സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ഒരുപാട് കുഞ്ഞുങ്ങളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ അവസാനമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇനിയാണെങ്കിൽ ഈ ഹോസ്പിറ്റൽ പാലസ് ഹോസ്പിറ്റലാണ്, പാലസ് ഹോസ്പിറ്റലിലെ സാൻ വിവോ ക്ലിനിക്കിലാണ് സാറ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സാർക്കിപ്പോൾ സ്വന്തമായിട്ട് ചെറുവണ്ണൂരൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെയാണെങ്കിൽ സാറിൻ്റെ വീഡിയോ നമ്മൾ മുൻപേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് കണ്ടു നോക്കാം, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.